ഹായ് ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പക്ഷേ ഒരു സ്പിൻ ഓഫ് മൂവിയാണ്. അതായത് കഴിഞ്ഞ സംഭവ വികാസങ്ങളുമായ നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും സിനിമയുടെയും സംഭവത്തിൽ നിന്നും ചില ക്യാരക്ടേഴ്സിനെ മാത്രം ഇതിലേക്ക് എടുത്തിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ പേരുകളും സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു എഡ്യൂക്കേഷണൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രം കാണുക കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് കഥയിലേക്ക് നമുക്ക് ചെല്ലാം. അപ്പോൾ ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെന്നായ, ആട്ടിൻതോലിട്ട ഒരു ചെന്നായ, പിന്നെ ഒരു നാരദൻ, ഡയറി പിടിച്ചു നടക്കുന്ന ഒരു നാരദൻ, ഇവരൊക്കെയാണ് ഇന്നത്തെ മെയിൻ കഥാപാത്രങ്ങൾ. പിന്നെ അതുപോലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന കുറച്ച് കഥാപാത്രങ്ങളും. അപ്പോൾ ഇവരെ പറ്റി നിങ്ങളിലേക്ക് എന്താണ് ഇൻഫർമേഷൻ നൽകുക അല്ലെങ്കിൽ ഒരു വാർണിംഗ് നൽകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും ഇതുപോലെ ഈ ഇങ്ങനത്തെ കഥാപാത്രങ്ങളിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ ചിലവർ നിങ്ങൾക്ക് സംശയമുണ്ട്, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കൂടി നിങ്ങൾ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ രണ്ട് സിനിമകളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് എന്താണ് ഞാൻ തുടരുന്നു. കാരണം വരുന്ന കമൻസും കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു, അപ്പോൾ നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ പാർട്ട് 3 ഒരു പ്രോപ്പർ തേർഡ് സീക്വൽ വരുമോ ഇല്ലോ എന്നുള്ളതൊക്കെ ചില ആളുകളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചൊക്കെ ഇരിക്കും. എന്തായാലും അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഈ സ്പിൻ ഓഫ് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സ്പിൻ ഓഫ് എന്തായാലും എനിക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നത് കേട്ടോ. അപ്പോൾ സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി, ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ പോപ്കോണൊക്കെ എടുക്കുക, എന്താ നിങ്ങൾക്ക് വേണ്ട ഫുഡുകളൊക്കെ എടുത്തോളൂ. കുറച്ച് പറയാനുണ്ട് എന്തായാലും. പക്ഷേ നേരത്തെ പോലെ അത്ര വലിയൊരു സിനിമയായിരിക്കില്ല, കുറച്ച് ഷോർട്ടായിട്ടുള്ളൊരു പടമായിരിക്കും. അപ്പോൾ ഇതിലെ കഥാപാത്രം, അതായത് ആട്ടിൻതോലിട്ട ചെന്നായ ആരാന്ന് നിങ്ങൾക്ക് മിക്കവർക്കും മനസ്സിലായിരുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നമ്മുടെ ഇടയിലുള്ള ഒരു പാമ്പിനെ, ഒരു വിഷപ്പാമ്പിനെ ഞാൻ നമ്മുടെ കഴിഞ്ഞ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പാമ്പാണ് ഈ ആട്ടിൻതോലിട്ട ചെന്നായ എന്നുള്ളത് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്കായിട്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയണം. അപ്പോൾ ഈ ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മുടെ കൂടെ ആടായിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ ഒന്നിച്ച് നടന്ന് 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 ഒരു ദിവസം നമ്മുടെ പുറകെ നിന്ന് കയറി കഴുത്തിന് കടിച്ച ചെന്നായയാണെന്നുള്ളത് പിന്നീടാണ് എനിക്കും എൻ്റെ വൈഫിനും മനസ്സിലായത്. വൈഫിന് പിന്നെയും നേരത്തെ സംശയം ഉണ്ടായിരുന്നു, കുറേ നാളായിട്ട് സംശയം എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, കാരണം ഈ ചെന്നായ കടിക്കും വരെ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഞാൻ അത് എടുത്തു പറഞ്ഞിരുന്നു കഴിഞ്ഞ സിനിമയിൽ. അപ്പോൾ ഈ ചെന്നായയുടെ ചുറ്റും കുറച്ച് കഴുകന്മാർ നടപ്പുണ്ടാവും. ആ കഴുകന്മാരിലൊരാളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ നാരദൻ. അപ്പോൾ ഈ നാരദൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, നാരദൻ്റെ കയ്യിൽ ഒരു ഡയറിയുണ്ട്. ഈ നാരദനാണ് തെക്കൻ ഭാഗത്താണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഈ ഡയറി പിടിച്ച് കിടക്കുന്ന തെക്കൻ ഡയറി ആയിട്ടുള്ള നാരദൻ പൊതുവേ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആൾക്കാർ ഈ തെക്കൻ മേഖലയിലൊക്കെ കാണപ്പെടുന്ന പല ആളുകളും പല എന്താണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളെയൊക്കെ ചെന്ന് പരിചയപ്പെട്ട് അവരിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത് അവരിൽ ഒരു സൗഹൃദം സ്ഥാപിച്ചെടുത്തിട്ട് അവിടുത്തെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, മൊത്തം ഈ ഫുൾ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അവരിൽ നിന്നും ചോർത്തിയെടുക്കും. എന്നിട്ട് ഈ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യലാണ്. അതുകൊണ്ടാണ് ഞാൻ തെക്കൻ നാരദൻ എന്ന് പേരിടാനും കാരണം. ഈ നാരദൻ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴുകനും കൂടിയാണ്. അപ്പോൾ ഈ കഴുകൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്താണ് ശവമായി എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ആകെ വയ്യാണ്ടായി കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് അപ്പോഴാണ് ഈ നമ്മുടെ കഴുകൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണത, ഒരു ഡ്യുവൽ ക്യാരക്ടറാണ് ആള്, നാരദനുമാണ് കഴുകനുമാണ്. അപ്പോൾ ഈ ആട്ടിൻതോലിട്ട ചെന്നായയുടെ ഒരു ഉറ്റ സുഹൃത്താണ് ഈ കഴുകൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചെന്നായ്ക്കളുടെ കൂട്ടങ്ങളുടെ ചുറ്റും മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടാവും ഈ നമ്മുടെ കഴുകനട്ടാ. അപ്പോൾ ഇങ്ങനത്തെ കഴുകന്മാരെയും ചെന്നായ്ക്കളെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഇടയിലും ഈ നാരദനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാർണിംഗ് ആണ്. ഇതുപോലെയുള്ള കഴുകന്മാരും ചെന്നായ്ക്കളെയും നിങ്ങളും സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും ഈ ചെന്നായയും കഴുകനും ഒക്കെ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ തമ്മിൽ പറഞ്ഞു നടക്കുന്നത് എൻ്റെ എന്താണ് ക്ലോസ് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെ മീറ്റ് ചെയ്യുമ്പോഴും ഈ മറ്റുള്ള ആൾക്കാരുടെ എന്താണ് കഥകളും മറ്റോ മറിച്ചും ചോർത്തിക്കൊണ്ടുവന്നത് ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പൊതുവെ കഴിഞ്ഞ സിനിമകളിലൂടെയൊക്കെ ചെയ്തിരിക്കുന്നതായിരുന്നു പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മാത്രം എൻ്റെ നേരെ വന്നിരിക്കുന്ന അല്ലെ എൻ്റെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവരിന്ന് എന്ത് കിട്ടിയാലും അത് സ്പ്രെഡ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട്. ഇവരൊരു ഒരു പ്ലേഗ് പോലെയാണ്, എന്ത് കിട്ടിയാലും ഇങ്ങനെ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കഴുകന്മാരെ നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു പ്രത്യേകം എടുത്ത് പറയുകയാണ് ഡയറി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു എന്താണ് കഴുകനാണ് തെക്കൻ ഭാഗത്താണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ആ തെക്കൻ മലയോര പ്രദേശങ്ങളിൽ എന്താണ് റേഡിയോയിലൂടെ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് ഏറ്റവും കൂടുതലും ആ ചേട്ടൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോർത്തുന്നത് കേട്ടോ. അതും വേറെ രസമുണ്ട്, ഈ പറഞ്ഞ റേഡിയോയിലുള്ള ആ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താ ഒരു അനുജനെ പോലെ ഈ കഴുകൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ കഴുകൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇരുന്ന് കഴുകനൊരു ഗുഡ് ലിസ്ണറാണ്, വന്നിരുന്ന് ഫുള്ള് കേൾക്കും കേട്ടോ. അല്ലെങ്കിൽ വലിയൊരു കോൺവെർസേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഇരുന്ന് കേൾക്കും, ഫുൾ കാര്യങ്ങൾ മൊത്തം ഇരുന്ന് കേൾക്കും, എല്ലാ സദസ്സിലും ചെല്ലും, ഏതൊരു കൂട്ടായ്മയുടെ ഇടയിലും ചെന്നിരിക്കും. എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് പിന്നെ നാരദൻ്റെ പണി തുടങ്ങും. അത് കഴുതൻ കഴുകൻ എന്ന് പറയും അല്ല എങ്ങനെ പറയാം, കഴുകൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഇടക്ക് കഴുകനാവും, ഇടക്ക് എന്താണ് നമ്മുടെ നാരദനാവും, അതാണ് പരിപാടി. അപ്പോൾ ഈ കഴുകൻ തന്നെയാണ് നാരദൻ എന്നുള്ള കാര്യം മിക്കവർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊരു വാർണിംഗ് ആയിട്ട് എടുക്കുക, ഒരു വേർഡ് ഓഫ് കോഷൻ ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ഇടയിൽ ഈ കഴുകൻ ഇരിപ്പുണ്ടെങ്കിൽ, ഡയറി പിടിച്ചിരിക്കുന്ന കഴുകനുണ്ടെങ്കിൽ, നിങ്ങൾ കഴിവതും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. കാരണം ഈ ഡയറിയിൽ കഴുകൻ നാരദൻ ഇരുന്ന് നോട്ട് ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യവും. ഈ നോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കഴുകൻ ചെന്ന് ചെന്നായിക്ക് പറഞ്ഞു കൊടുക്കും. ഈ ചെന്നായ ആണെങ്കിലോ ഇത് ഈ മണം പിടിച്ച് നേരെ എന്താണ് ചെല്ലും. ഇതാണ് പരിപാടി നടക്കണം. കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഈ കഴുകൻ്റെയും ചെന്നായയുടെയും സംഭവങ്ങൾ ഞാൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ കൂടുന്ന സമയത്തൊക്കെ ഞാനും ചില സമയങ്ങളിൽ അവിടെ എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ആക്ടിവിറ്റീസ് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഇവരെ പറ്റി ഇതാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞാൻ പറയാൻ വീണ്ടും പറയാണ്, മച്ചാനെ സൂക്ഷിച്ചോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഒരു അനുജനായിട്ട് കണ്ട്, ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു വളരെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നത്. പക്ഷേ ഈ കഴുകൻ ചെന്നായയുടെ വളരെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എന്താണ് നാരദനായിട്ട് ചെന്നെത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ അനുഭവിച്ച് കൊണ്ടറിയുക. കൊള്ളാതിരിക്കാനായിട്ട് നല്ലൊരു ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ സിനിമ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഥാപാത്രങ്ങൾ, അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ, അവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ രണ്ട് സിനിമകളും അപ്ലോഡ് ചെയ്തപ്പോൾ ഇന്നേ വരെ എന്താണ് ഒരു നല്ല സൗഹൃദത്തിനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നല്ലൊരു കാര്യത്തിനൊന്നും ഒരിക്കൽ പോലും നമ്മളായിട്ട് ബന്ധപ്പെടാത്ത കുറച്ച് ആളുകൾ, അവർക്ക് വളരെ ശുഷ്കാന്തി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഫീഡ്ബാക്ക് അറിയിച്ചേ പറ്റുള്ളൂ, സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ. തുരതുരാ വിളി, തുരതുരാ മെസ്സേജ്, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ഒരു മീനും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ മീൻ വിൽക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണ്ട, ശ്രമിച്ച് സമയവും കളയണ്ട. ആ ഫിഷിംഗ് റോഡും എന്താണ് ആ ബെയ്റ്റും ഒക്കെ കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും കണ്ടെത്തി പോയിരുന്നാൽ മതി. കാരണം ഈ കണ്ടത്തിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടുത്തെ കലക്കവെള്ളം കലങ്ങി തന്നെ കിടക്കത്തുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ചൂണ്ടാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട, തരുന്നതല്ല. പിന്നെ
വേറെയും കുറച്ച്, അതായത് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാർ ചിലവരെ ഞാൻ കണ്ടായിരുന്നു. അതായത് ചിലവർ ഇവിടെ ഇന്ത്യയിലൊന്നും ഇല്ലാത്തവരാണ്, പുറത്താണ്. പ്രത്യേകിച്ച് ഈ കംഗാരുവും അതുപോലെ തന്നെ നമ്മുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ കിട്ടുന്ന നാട്ടിലെ കുറച്ച് പേരെയും കണ്ടായിരുന്നു. അത് കിടക്കപ്പായെന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, പക്ഷേ എന്താ ലൈവിൽ വന്നിട്ട് എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും എന്നിലെ ഡയറക്ടറെയോ അല്ലെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളോ ഒന്നും അറിയില്ല. ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ പറഞ്ഞ ആളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് പേരൊക്കെ ഇതിന് മുന്നേ പണ്ട് ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവരെന്ത് ചെയ്തോ അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നാണ്. അങ്ങനെയല്ല. പക്ഷേ അതായത് ചിലവർക്ക് ചിന്തയാണ്, ഓ നമ്മളെപ്പോലെയാണ് മറ്റുള്ളവരെന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെയല്ല. അപ്പോൾ അത് വെറും ഒരു തെറ്റിദ്ധാരണ. അപ്പോൾ എന്താണ്, നിങ്ങൾ കുളത്തിലേക്ക് ചാടുന്നു എന്ന് വെച്ച് എല്ലാവരും കുളത്തിലേക്ക് ചാടുന്നവരല്ല. അതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഉറക്കത്തിൽ നിന്ന് ഒരു എഴുന്ന, അതായത് ഉറക്കം ഒരു കംപ്ലീറ്റ് ചെയ്യണേ മുന്നേ വന്നിട്ട് വീഡിയോ ഒക്കെ വന്നിട്ട് പറയണമെങ്കിൽ അത് വലിയ ക്ഷീണമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയേക്കണം അങ്ങനെയുണ്ട്, അത് വളരെ ക്ഷീണമുള്ളതുകൊണ്ടാണ്. ഒന്ന് ചെന്ന് മുഖമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ആ ക്ഷീണം മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് എന്താ പറയുക, ആവശ്യമില്ലാത്ത ക്ഷീണങ്ങൾ വരുത്തി വെക്കണ്ട. കാരണം നമ്മളിങ്ങനെ ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ വെറുതെ ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ തടികേടാവും. അപ്പോൾ എന്തിനാണ് വെറുതെ? ഞാനാണെങ്കിൽ ഇവിടെ എനിക്ക് എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. അപ്പോൾ എല്ലാ സിനിമയും എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കരുത്. കാരണം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്താ നല്ല രീതിയിൽ പോവുക എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ സിനിമകളൊക്കെ റിലീസായി എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആവും. അപ്പോൾ അതിനുള്ള കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കോണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യിപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് തിയേറ്ററിൽ നല്ലപോലെ ഓടി, എനിക്കതിനുള്ള നല്ല വരുമാനം കിട്ടും. അതുപോലെ തന്നെ എന്താ പ്രേക്ഷകർ വളരെയധികം എൻ്റർടൈൻഡ് ആവുമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. അപ്പോൾ എന്നിലുള്ള എൻ്റർടൈൻമെൻ്റ് ഒളിയെ നിങ്ങൾ ഉണർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വലിച്ചു നീട്ടിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനിയും ഇതുപോലെയുള്ള കുറേ ചെന്നായ്ക്കളും കഴുകന്മാരും പല പല മൃഗങ്ങളും ഒക്കെ പുറത്തേക്ക് വരും. വന്നാൽ അപ്പോൾ ഞാൻ വേറെ സിനിമകളായിട്ട് വരാം. അപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് കണക്കെടുത്താൽ മതി. ഒരുപാട് പേര് നമ്മുടെ സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ റിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, ഞാൻ എൻ്റെ സിനിമയിലൂടെയുള്ള കഥാപാത്രങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം, അത് ജീവിച്ചിരിപ്പിക്കുന്ന ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഡിസ്ക്ലെയിമറും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുമാണ്. എന്നിട്ടും ചില ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ജീവിതത്തിലുള്ള പല ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് റിവ്യൂവിൽ അവരുടെ പേരുകൾ എടുത്ത് പറയും. അതുമൂലം ഒരുപാട് ആൾക്കാർ എന്താണ് ട്രിഗേർഡായിട്ട് ചെന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരിക്കലും ചെയ്യരുത്. ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾ ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിൽ ഞാൻ അനുവദിക്കുന്നതുമല്ല. ഞാനിതൊന്നും എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യത്തുമില്ല. അതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ നിങ്ങളിതൊരു സിനിമയായിട്ട് മാത്രം കാണുക, നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഞാൻ നൽകുന്നൊരു അഡ്വൈസോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് മാത്രമായിട്ട് കാണുക. അല്ലാതെ ആരെ ഈ മൂവീസ് കാരണം പോയി ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അവരുടെ ചാനലിൽ ചെന്നിട്ട് വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയണം, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുമാത്രമല്ല, ഈ എന്താണ് വീഡിയോയിന് റിവ്യൂ ഇടുന്ന അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് അതിൽ റിവ്യൂ ഇടുന്നതിൻ്റെ അഭിപ്രായം പറയുന്ന ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ എൻ്റെ പേര് യൂസ് ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കമ്മ്യൂണിറ്റി ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ഇത് വെച്ചിട്ടുള്ള എനിക്ക് കുറച്ച് പവേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് സ്ട്രൈക്ക് നൽകാമെന്നുള്ള, അപ്പം ഞാൻ ഒരു ദയം ദാക്ഷിണ്യമില്ലാതെ അത് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഞാൻ ഇട്ടിരിക്കുന്ന രണ്ട് സിനിമയുടെയും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനെപ്പറ്റി എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ് റിയൽ ലൈഫിലുള്ള ആൾക്കാരെ എടുത്തിടരുത് എന്നെൻ്റെ റിക്വസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. സിമ്പിൾ ആൻഡ് ഷോർട്ടാക്കിക്കൊണ്ട് ഈ ഷോർട്ട് ഫിലിം ഞാൻ നിർത്തുന്നു. ബൈ ബൈ. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ചെന്നായ ആൾ കടിയേറ്റപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർ ആക്രമിക്കപ്പെട്ടത് എങ്ങനെയാണ്, എത്രത്തോളം ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ ഈ ചെന്നായ നിസാരക്കാരനല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആട്ടുംതോലിട്ട് ഈ ചെന്നായ ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട്. എന്താണ് ആടായി എന്താണ് ഒരു രൂപം കൊണ്ട് ചെന്നിട്ട് പല ആൾക്കാരെയും കടിച്ചതായിട്ട് എനിക്ക് വിവരം ലഭിച്ചു. എന്തായാലും ഒരുപാട് പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചെന്നായയുടെ ഒരു എക്സ്ക്ലൂസീവ് സിനിമ വേണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലും അതുപോലെ തന്നെ ചെന്നായ ഇടയ്ക്കിടയ്ക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വന്ന് ലൈവ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അതുപോലെ ചില വേറെ എന്തൊക്കെയൊക്കെ ഇടും, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ചെന്നായ പരവേഷം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും ചെല്ലുന്ന എല്ലാവർക്കും കടി കൊള്ളാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഈ സിനിമയിൽ ഒരു ഇതാണ് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ.